വേഗം ഗ്രാമപഞ്ചായത്തും രണ്ടാം വാർഡ് മെമ്പറും തിരിഞ്ഞു നോക്കാതായതോടെ കുറ്റാലൂർ പ്രദേശത്തെ 100 വീടുകൾക്ക് ആവശ്യ സാധനങ്ങൾ എത്തിച്ചു നൽകി മാതൃകയാകുകയാണ് കുറ്റാലൂർ റെസിഡൻസ് അസോസിയേഷൻ. നേരത്തെ ഇവർ ഭക്ഷണ കിറ്റുകൾ എത്തിച്ചു നൽകിയിരുന്നു. ഇപ്പോൾ ചക്ക ചലഞ്ചുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇവർ. കോവിഡ് മഹാമാരി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കുറ്റാലൂർ റെസിഡൻസ് അസോസിയേഷൻ പ്രദേശത്തെ നിരവധി വീടുകൾക്കാണ് സഹായഹസ്തവുമായി എത്തുന്നത്. നേരത്തെ പച്ചക്കറികളും ആവശ്യ സാധനങ്ങളും അടങ്ങുന്ന കിറ്റ് അസോസിയേഷൻ കീഴിലുള്ള വീടുകളിൽ എത്തിച്ചിരുന്നു. ഇപ്പോഴിതാ വ്യത്യസ്തമായ ഒരു ചലഞ്ചുമായാണ് ഈ കൂട്ടായ്മ എത്തിയിരിക്കുന്നത്. ചക്ക ചലഞ്ച് എന്ന് പേരിട്ടിരിക്കുന്ന പദ്ധതിയിലൂടെ പ്രദേശത്തെ വിവിധ വീടുകളിൽ എത്തി ചക്ക ശേഖരിച്ച് അത് പ്രദേശത്തെ 100 വീടുകളിലേക്ക് വിതരണം ചെയ്യുകയാണ് ഇവർ. ഈ മഹാമാരിക്കാലത്ത് രണ്ടാം വാർഡ് മെമ്പർ കാര്യമായി ഒന്നും തന്നെ ചെയ്യുന്നില്ലെന്നും അദ്ദേഹം ക്വാറന്റൈനിലായിരുന്നെങ്കിലും അതിനു മുമ്പോ ശേഷമോ വാർഡിലെ പൊതുജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലെന്നും പഞ്ചായത്തിലെ ആനുകൂല്യങ്ങളുണ്ടെങ്കിൽ അതുപോലും ഇവിടേക്ക് എത്തിച്ചിട്ടില്ലെന്നും അതിനാലാണ് ഇത്തരത്തിൽ റെസിഡൻസ് അസോസിയേഷൻ പ്രവർത്തനവുമായി മുന്നോട്ട് വന്നതെന്നും അസോസിയേഷൻ പ്രസിഡന്റ് വേലായുധൻ യു പറഞ്ഞു. മലപ്പുറം ജില്ലയിലെ ഊരകം പഞ്ചായത്തിലെ രണ്ടാം വാർഡ് മൂന്നാം വാർഡിൽപ്പെട്ട ആൾക്കാരാണ് ഞങ്ങൾ. ഞങ്ങളിവിടെ ട്രിപ്പിൾ ലോക്ക്ഡൌൺ കാരണം വളരെയേറെ പ്രയാസം അനുഭവിക്കുന്ന ആൾക്കാരാണ്. അധികം കൂലിപ്പണിക്കാരാണ് ഈ ഭാഗത്തുള്ളത്. അപ്പോൾ സർക്കാരിൻ്റെ കിറ്റുകളും മറ്റു റേഷൻ കടയിൽ നിന്നും അരികളും മറ്റു സാധനങ്ങളും കിട്ടുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ കുറ്റാലൂർ റെസിഡൻറ്റ് അസോസിയേഷൻ എന്ന് പറഞ്ഞ ഒരു സംഘടന രൂപീകരിച്ച് ഏകദേശം 90 കുടുംബങ്ങൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഞങ്ങളാൽ കഴിയുന്ന കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങൾ ഓരോ വീട്ടിലേക്കും വേണ്ട ഒരാഴ്ചയ്ക്ക് വേണ്ട പച്ചക്കറികൾ ഞങ്ങൾ ശേഖരിച്ച് എല്ലാ വീടുകളിലും എത്തിച്ച് ഞങ്ങൾ വിതരണം ചെയ്തു. അതുപോലെ ഇനി മറ്റൊരു പദ്ധതിയായിട്ട് ഞങ്ങൾ ചക്ക ചലഞ്ച് ഏറ്റെടുത്തുകയാണ്. അപ്പോൾ ഈ സമീപകാല സ്ഥലങ്ങളിൽ നിന്നുള്ള സന്മനസ്സരായ കുറേ ആൾക്കാരിൽ നിന്ന് ഞങ്ങൾ അവിടെ പോയി കണ്ട് അവിടെ സമ്മതം വാങ്ങി ചക്ക ശേഖരിച്ചിട്ട് ഞങ്ങൾ അവിടെ ഓരോ വീടുകളിലും ആവശ്യാനുസരണം ചക്ക എത്തിക്കാനുള്ള ഒരു കർമ്മ പദ്ധതിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി അതുപോലെ നാളെ കപ്പ വിതരണം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളാൽ കഴിയുന്ന ക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ സാഹസത്തിന് മുന്നിട്ടിറങ്ങിയിട്ടുള്ളത്. ഞങ്ങളെ തിരഞ്ഞെടുത്ത വെച്ച രണ്ടാം വാർഡിലെ മെമ്പർ അദ്ദേഹം ക്വാറന്റൈനിലാണെന്നാണ് കേട്ടത്. പക്ഷേ എങ്കിലും അദ്ദേഹത്തിൻ്റെ ആൾക്കാർ നമ്മളെ ഇവിടെ വന്ന് ക്ഷേമ പ്രവർത്തനങ്ങൾ അന്വേഷിക്കുകയും അല്ലെങ്കിൽ അദ്ദേഹം തന്നെ ഇവിടെ ഈ ഭാഗത്ത് ബന്ധപ്പെടുകയോ ചെയ്തിട്ടില്ല. ജീവിച്ചു പോയതിന് ശേഷം അദ്ദേഹത്തെ ഇവിടെ കാണാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ പ്രയാസപ്പെടുന്ന ഈ സന്ദർഭത്തിൽ വേണ്ട നല്ല വാക്കുകളും പറയാനെങ്കിലും അല്ലെങ്കിൽ ആശ്വസിപ്പിക്കാനെങ്കിലും അദ്ദേഹം തയ്യാറായിട്ടില്ല എന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. 2 കുറ്റാലൂർ റെസിഡൻസ് അസോസിയേഷൻ രൂപീകൃതമായിട്ടെന്നും ഇക്കാലയളവിൽ ഇവിടെയുള്ള നിരവധി പ്രശ്നങ്ങളിൽ അവർക്ക് ഇടപെടുവാനും പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും സാധിച്ചിട്ടുണ്ടെന്നും ഈ മഹാമാരിക്കാലത്തും ഇവരുടെ ഈ പ്രവർത്തനം തുടർന്നു പോകുന്നത് അഭിനന്ദനാർഹമാണെന്നും പ്രദേശവാസിയായ തങ്ക പറഞ്ഞു. കേരളം ഒന്നായിട്ട് ഈ മഹാമാരി പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ആശങ്കയും ഇതൊക്കെ ഉണ്ട്. നമ്മൾ ആശങ്കപ്പെട്ടിട്ട് കാര്യമില്ല. എന്നാലും ജാഗ്രതയാണ് നമുക്ക് വേണ്ടത്. അത് നമ്മൾ പൊതുജനങ്ങളോട് കഴിയണത് നമ്മൾ ബോധവൽക്കരിച്ചു കൊടുക്കുക. പിന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ KRA എന്ന ഗ്രൂപ്പ് 3 തുടങ്ങിയിട്ട് ഇതിൽ 90 കുടുംബങ്ങളുണ്ട്. ആ 90 കുടുംബങ്ങളിലെ അസുഖമോ എന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ മാനസികമായിട്ടോ ശാരീരികമായിട്ടോ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ഈ ഗ്രൂപ്പ് സജീവമായിട്ട് തന്നെ എല്ലാവരെ കാര്യത്തിലും ഇടപെടുന്നുണ്ട്. ഇപ്പോൾ ഈ ട്രിപ്പിൾ ലോക്ക് സംഭവിച്ച സമയത്ത് തന്നെ ഈ കുടുംബങ്ങൾക്കൊക്കെ പിന്നെ സഹായങ്ങൾ, സാനിറ്റൈസർ, മാസ്ക്, പിന്നെ ഭക്ഷ്യവസ്തുക്കൾ, പച്ചക്കറികൾ ഇതെല്ലാം നല്ല രീതിയിൽ തന്നെ പിന്നെ ഏത് ആൾക്കാണെങ്കിലും കൊടുത്തിട്ടുണ്ട്. 90 വീടും ഒരേ മാതിരി തന്നെ കണ്ടുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പം ഇന്ന് പുതിയൊരു പരിപാടിയാണ്, നമ്മളെ ഏരിയയിൽ വെറുതെ ഈ മഴ കൊണ്ട് ചീഞ്ഞിതാവുന്ന ചക്ക, ആ ചക്ക പറിച്ചിട്ട് നമ്മൾ ഊർജ്ജസ്വലരായ ചെറുപ്പക്കാർ KRA ഗ്രൂപ്പിൻ്റെ അംഗങ്ങൾ ചക്ക പിന്നെ ഇട്ട് എല്ലാ വീടുകളിലും എത്തിച്ചു കൊടുക്കുന്നത് നല്ലൊരു വിപുലമായൊരു പരിപാടിയാണ്. അതൊന്നും ഇതുവരെ അങ്ങനെയുള്ളൊരു ഗ്രൂപ്പിലൊന്നും കണ്ടിട്ടില്ല. അപ്പം നമ്മളെ ഈ ഗ്രൂപ്പ് എന്നും KRA ആയി കൂട്ടായ്മ, ഗ്രൂപ്പല്ല കൂട്ടായ്മ, എന്നും നല്ല രീതിയിൽ നിലനിൽക്കട്ടെ എന്നാണ് അവസരത്തിൽ. കുറ്റാലൂർ റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി ഡോക്ടർ സനൽകുമാർ കുറിഞ്ഞിക്കാട്ടിൽ, രക്ഷാധികാരികളായ സിദ്ദിഖ് പഞ്ഞി, അബ്ബാസ് കുഴിക്കാട്ടിൽ, ശ്രീകുമാർ AD അംഗങ്ങളായ ആബിദ് തിരുത്തിൽ, ഷാനിദ് MK, ആഷിഖ് പഞ്ഞി, ഷാജി P എന്നിവർ നേതൃത്വം നൽകി. MTN ന്യൂസ്, വേങ്ങര. ഗുരുവിന്റെ വാത്സല്യം പ്രിയ ശിഷ്യന് ഉൾക്കരുത്തായി. ഉറച്ച കാൽവെപ്പോടെ വീണ്ടും.
കൈരളി TMT, the complete TMT steel bars. പോപ്പുലർ സ്റ്റീൽ ട്രേഡേഴ്സ് വേങ്ങര, സ്റ്റീൽസ് ആൻഡ് സിമൻസ് ഹോൾസെയിൽ ആൻഡ് റീട്ടെയിൽ. മൊബൈൽ നമ്പർ 9847616125.